കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട് നാള് കുറേയായതാണ്. പരിഹാരം ഉണ്ടാകുന്നുള്ളത് മാത്രം. എന്താ ഏറ്റവും ഒടുവിലെ മാനേജ്മെന്റ് ഭീഷണി, വരുമാനത്തിനനുസൃതമായി മാത്രമേ ശമ്പളം നൽകാനാകൂ എന്നതാണ്. എന്തായാലും ഈ മാസം ഇന്ന് 10-ാം തീയതിയാണ് ശമ്പളം കിട്ടിയിട്ടില്ല കെഎസ്ആർടിസി ജീവനക്കാർക്ക്. ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഓച്ചിറ സ്വദേശിയെ ബാബുക്കുട്ടൻ ഇന്നൊരു പ്രതിഷേധ നടത്തം നടന്നു. ജോലി ചെയ്യുന്ന പുനലൂർ ഡിപ്പോയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു ആ യാത്ര. ബാബുക്കുട്ടനടക്കം ജീവനക്കാർക്ക് സർക്കാരിനോടും മാനേജ്മെന്റിനോടും പറയാനുള്ളത്, ഞങ്ങൾ ചോദിക്കുന്നത് ഭിക്ഷയല്ല, ഞങ്ങൾ ചോദിക്കുന്നത് ചെയ്ത ജോലിക്കുള്ള കൂലിയാണ്. ഓച്ചിറ സ്വദേശിയായ ബാബുക്കുട്ടൻ 13 വർഷമായി കെഎസ്ആർടിസി സർവീസിലെത്തിയിട്ട് തുടർച്ചയായി ശമ്പളം മുടങ്ങി ജീവിക്കാൻ മാർഗമില്ലാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കാൽനട യാത്ര നടത്തിയത്. പുലർച്ചെ 4-ന് പുനലൂർ ഡിപ്പോയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയാണ് യാത്ര നടത്താൻ തീരുമാനിച്ചതെന്ന് ബാബുക്കുട്ടൻ 24നോട് പറഞ്ഞു. ഇത് ഒരിക്കലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ആളുടെ കുടുംബത്തിനോ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമരമല്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ആർടിസിയിൽ 10,000-ക്കണക്കിന് വരുന്ന ജീവനക്കാരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ പോലും ഇന്ന് വളരെ പരമദയനീയമാണ്. പലരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബുധനാഴ്ചയ്ക്ക് മുമ്പ് ശമ്പളം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് ഇനി പ്രതീക്ഷ. അതേസമയം ഏപ്രിൽ മാസത്തിന് ശേഷം സർക്കാർ സഹായം ലഭിക്കില്ലെന്ന മാനേജ്മെന്റ് വിശദീകരണത്തിൽ ആശങ്കയുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും മുഴുവൻ ജീവനക്കാരുടെയും പ്രതിനിധിയായാണ് ബാബുക്കുട്ടന്റെ ഈ വേറിട്ട ഒറ്റയാൻ സമരം. ക്യാമറമാൻ സച്ചിനൊപ്പം എം ജി പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ശമ്പളം കിട്ടാത്ത ഒരുപാട് ഒരുപാട് മനുഷ്യരുള്ളതാണ്. ഒരുപാട് ബാബുക്കുട്ടൻ മാത്രം, ഒരുപാട് ഡ്രൈവർമാരും ഒരുപാട് കണ്ടക്ടർമാരും ഉള്ളതാണ്. യാത്രയെക്കുറിച്ചുള്ള വാർത്ത രാവിലെ മുതൽ തന്നെ ചാനലുകളിൽ വരുന്നുമുണ്ട്. ആ യാത്രയിൽ ബാബുക്കുട്ടനെ ഒറ്റയ്ക്കാക്കരുതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. അവർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർക്ക് പ്രതികരിക്കുന്നത്. രാവിലെ മുതൽ അവർ ജോലി എടുത്തിട്ട് അവരുടെ കൂലിയാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് കൊടുക്കണം. ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെല്ലാം വലിയ കഷ്ടത്തിലാണ്. ഡ്യൂട്ടിയൊക്കെ അവർ കറക്റ്റായി ചെയ്യുന്നുണ്ട്, പക്ഷേ കെഎസ്ആർടിസി ഒരുപാട് അവഗണിക്കുന്നുണ്ട്. ജോലി ചെയ്യണതിന് ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഭാര്യ പിള്ളേർ അവരുടെ കാര്യമൊന്നും നടക്കില്ല. അവരുടെ കുടുംബവും ജീവിക്കണ്ടേ? അവരുടെ ഒരു ദൈന്യതയാണ് അതിൽ മനസ്സിലാകുന്നത്. അധികാരികൾ ആ രീതിയിൽ തന്നെ അത് കാണേണ്ടതാണ്. കാര്യം നാട്ടിൽ വളരെയധികം പിന്നെ വികസന പ്രവർത്തനങ്ങളെന്നൊക്കെ കെട്ടുഘോഷിക്കപ്പെടുമ്പോഴും ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഇവിടെ ജീവിക്കണ്ടേ? അവകാശങ്ങൾ ചോദിക്കുന്നത് ആവശ്യമല്ലേ? അവരുടെ ശമ്പളം, അവരുടെ ജോലി ചെയ്യുന്നതിന് കൂലി കിട്ടേണ്ടത് അവരുടെ ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, കഴിഞ്ഞ മാസത്തെ കെഎസ്ആർടിസിയുടെ വരുമാനം 220 കോടിയാണ്. ഇനി ശബരിമല എന്നൊരു കാര്യം മാറ്റി നിർത്തിയാലും കഴിഞ്ഞ 4-5 മാസം 200 കോടിക്ക് മുകളിൽ വരുമാനമുള്ള ഒരു സ്ഥാപനമാണെന്ന്, ബാക്കി എല്ലാ ചെലവുകളും കൊടുത്ത് അലക്കൊഴിഞ്ഞ് മാത്രമേ കാശ് പോകാൻ കഴിയുമെന്ന് പറയുന്ന പോലെ ബാക്കി എല്ലാ ചെലവുകളും മാറ്റി വെച്ചിട്ട് മാത്രമേ ചെയ്ത ജോലിക്കുള്ള ശമ്പളം കൊടുക്കൂ എന്ന വാശി കുറച്ച് കടുങ്കയല്ലേ? അവർ വരുമാനം കൊണ്ടുവരുന്നവരാണ്. മറ്റ് ജോലികൾ പോലെ അത്ര എളുപ്പമുള്ള ജോലിയല്ല. ഡ്രൈവർ ജോലി, കണ്ടക്ടർ ജോലി എന്നുള്ള നിരന്തരം യാത്രാ ശരീരത്തിനടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോലിയാണ്. ആ ജോലി ചെയ്ത് അധ്വാനിക്കുന്നവരല്ലേ അവരുടെ ശമ്പളത്തിനൊരു പ്രയോറിറ്റി? 1-ാം പ്രയോറിറ്റി വേണമെന്നില്ല, 2-ാം പ്രയോറിറ്റി വേണമെന്നില്ല, 3-ാം പ്രയോറിറ്റിയെങ്കിലും കൊടുക്കാമല്ലോ. 220 കോടി വാങ്ങുന്നവർക്ക് 65 കോടി മാറ്റിവെച്ച് ശമ്പളം കൊടുക്കത്തില്ല എന്ന നിലപാട് ക്രൂരമാണ് എന്നേ പറയാനുള്ളൂ.